എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 6 മാസത്തെ നമ്മുടെ ആഫ്രിക്കൻ യാത്ര കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 5 മാസം പറഞ്ഞ് തെറ്റി കേട്ടോ. 181 ദിവസത്തെ വീട്ടിൽ നിന്ന് വിട്ടുന്നുള്ള 181 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തി. എന്താ പറയുക, വേറൊരു വൈബായിരുന്നു യാത്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അതിനെ പറ്റിയിട്ടുള്ള വിശദമായ എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ വന്ന് ഇതേ ക്വാറന്റൈൻ പീരീഡ് ഒക്കെ കഴിയാറായി. 2 ദിവസം കൂടുതൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയ്ക്ക് പോലെ അങ്ങ് പോയി കറങ്ങി അടിച്ചു വന്നാലേ. പിന്നെ വരുമ്പോൾ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പനി നീരുവിച്ച നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ ആകെ ടയേർഡായിട്ട് വന്നപ്പോൾ ഫുൾ പവറായിട്ട് ഇതാ വീട്ടിൽ ക്വാറന്റൈൻ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്വാറന്റൈൻ നമ്മൾ കേട്ടിട്ടുള്ളൂ, ആൾക്കാർ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോഴാണ് ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാറന്റൈൻ്റെ പ്രശ്നങ്ങളും. ആ ഒരു പിന്നെ 2-3 വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയ്യിലുണ്ടായിരുന്ന കാരണം അതങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ സമയം പോയി. അങ്ങനെ നമ്മുടെ 6 മാസത്തെ ആഫ്രിക്കൻ യാത്ര സക്സസ്ഫുള്ളിൻ്റെ അപ്പനടിച്ചത് നമ്മളിവിടെ എത്തി. ഭയങ്കര ഹാപ്പിയായി. ഷൈജേട്ടൻ പോണ രംഗം മാത്രമാണ് നമുക്ക് ആ ഒരു വിഷമം, നല്ല വിഷമം ഉണ്ടായിരുന്ന വണ്ടി കപ്പിത്താനും കപ്പിത്താനും ഷൈജേട്ടനൊക്കെ പിരിയുന്ന സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 6 മാസത്തെ ഒരു യാത്ര സക്സസ്ഫുൾ ആക്കി തന്ന ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയണു. ഭയങ്കര സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ചില വീഡിയോയ്ക്ക് വ്യൂ ഉണ്ട്, ചിലവർക്ക് വ്യൂ ഇല്ല. പക്ഷെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ യാത്ര നമ്മൾ ഒതുക്കിയില്ല. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സിംബാബ്വേയിൽ വന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ 8 രാജ്യങ്ങൾ ആഫ്രിക്കയിലത്തെ 8 രാജ്യങ്ങൾ അടിക്കാൻ പറ്റും. സദേൺ ആഫ്രിക്കയിലത്തെ മൊത്തം നമുക്ക് അടിക്കാൻ പറ്റി. എന്നാലും മലാവി മാത്രം ബാക്കിയുള്ളൂ. നമുക്ക് അടുത്ത റോഡ് ട്രിപ്പിൽ കവർ ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കും വലിയ യാത്ര, അത് എപ്പിക്ക് യാത്രകൾ, ഒരുപാട് ഡേഞ്ചറായ സ്ഥലങ്ങളിലൂടെ, സ്വർണഗനി, എമറാൾഡ്, അങ്ങനെ ഒരുപാട് കണ്ടന്റിൻ്റെ മേലെ കയറി നമുക്ക് ഒരുപാട് എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കാരണം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കരുതെന്നല്ല എപ്പോഴും പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം 1 മുതൽ എനിക്ക് എടുത്തു പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ, ഞാൻ ഒരു സാധാരണ ഒരു ചെറിയൊരു യൂട്യൂബർ ഇങ്ങനെ പോയി നമുക്ക് ഇത്രയ്ക്കും ഫണ്ട് അല്ലെങ്കിൽ ഇത്രയ്ക്കും വലിയൊരു യാത്രയിൽ നടത്തി നമുക്ക് ഇത്ര എന്താ പറയുക ഒരുപാട് പൈസ നമുക്ക് ഇതിൽ ചിലവായി. ഈ ആഫ്രിക്കൻ യാത്രയിൽ ഒരുപാട് കാശ് ചിലവായി. അപ്പോൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. ആ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് നമുക്ക് ശരിക്കും ഈ ആഫ്രിക്കൻ യാത്ര ഇത്രയ്ക്കും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു. 6 മാസം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു താൻ്റെ ഇപ്പം മതി നിർത്തറ, വന്നിട്ട് നാട്ടിൽ വീഡിയോ ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആഫ്രിക്കയിൽ എത്തിയപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലായ യാത്രകളിലെ ഒരു ഭീകരതയും അല്ലെങ്കിൽ യാത്രകളിലെ ഒരു സന്തോഷം, ഒരുപാട് എക്സ്പീരിയൻസ് കടന്നു വന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ആഫ്രിക്കൻ യാത്ര. അപ്പോൾ ഈ ആഫ്രിക്കൻ യാത്രയിൽ തുടക്കം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ശ്രീജിത്തിൻ്റെ അടുത്താണ്. സിംബാബ്വേയിൽ ശ്രീജിത്തിന് മുമ്പ് ഒരാളുണ്ടായിരിക്കും, അത് ഞാൻ എത്താം. ശ്രീജിത്ത് കാരണമാണ് നമ്മൾ ദുബായിലെത്തി. നമ്മൾ റഷ്യക്ക് വിസെടുത്ത് പോയിട്ട് ദുബായിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രീജിത്തിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഞാൻ പൂജേച്ചിനെ വിളിച്ചു, കെനിയയിലേക്ക് വിളിച്ചു. ആ പൂജേച്ചും പറഞ്ഞു ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സദേൺ ആഫ്രിക്ക ആരും തന്നെ മലയാളത്തിൽ ആരും തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ചലഞ്ചായിരുന്നു അതെങ്ങനെ കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്ര ആഫ്രിക്ക ഡേഞ്ചർ കഴുത്തിറക്കും എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ സിംബാബ്വേയിലുള്ള നമ്മുടെ ശ്രീജിത്തിന് ഹോം വിളിച്ചപ്പോൾ ശ്രീജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വാസാൻ്റെ ബാപ്പുരിക്ക്, അവൻ നമ്മുടെ നാട്ടുകാരനാണ്, അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലാങ്ങിൽ എപ്പോഴും നമ്മൾ സംസാരിക്കലോ. അപ്പോൾ വാസാൻ ഇപ്പോൾ നീ ഒരു താങ്ക് നോക്കണ്ട എന്നു പറഞ്ഞു പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ സിംബാബ്വേയിലേക്ക് പോയി. സിംബാബ്വേയിൽ വന്നിറങ്ങിയത് മുതലേ എനിക്ക് സഹായങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയെന്ന് പറഞ്ഞ പോലെ വന്നപ്പോഴേ എനിക്കൊരു ബ്ലെസ്സിങ് എന്നെ കിട്ടി. ബ്ലെസ്സിങ് ആണ് നമ്മുടെ യാത്രകളിലത്തെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പാർട്ണർ. സിംബാബ്വേയിൽ ചെന്ന വഴിക്കാണ് നമുക്ക് റോഡ് ട്രിപ്പിൻ്റെ ഒരു വലിയൊരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അതും ബ്ലെസ്സിങ് കാരണം. ബ്ലെസ്സിങ്ങിന് ഒരു പ്രത്യേക താങ്ക് യു. ഒപ്പം തന്നെ ഷൈജോബായിയുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ ഷൈജോബായിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ രാമേട്ടൻ്റെ ഒരു സാമ്രാജ്യത്തിനെ പറ്റി എപ്പിസോഡ് ചെയ്ത കാരണം അവരെല്ലാവരും ആ ഒരു മൂഡിലായാലും ഞാൻ പിന്നെ ഷൈജേട്ടൻ്റെ ക്ലിപ്പ് അവിടെ മാറ്റി വെച്ച് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആളെ യാത്ര ചെയ്യണമൊക്കെ നമ്മൾ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്ക് അത് കാണാം. ഈ നടന്നു പോയത് ബ്ലെസ്സിങ്ങിൻ്റെ അങ്കിളാണ് തൻ്റെ പാ. ഈ സാധനം കണ്ട നീ, നിനക്കിത് മിസ്സായില്ല അന്ന് ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വണ്ടിയിൽ വരുമ്പോൾ. അവൻ വണ്ടി ബ്ലെസ്സിങ് വണ്ടി സീറ്റ് അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടി ഇത് കിട്ടിയതാണ് അവന്. അവനത് അവൻ്റെ അങ്കിളിൻ്റെ അടുത്ത് എത്തിച്ച് അങ്കിളത് ഇവിടെ കൊണ്ടുത്തന്നു. ഈ ആഫ്രിക്ക എന്ന് പറയുന്നത് ഇരുണ്ട് പോകേണ്ടാണെങ്കിലും ഇവിടുത്തെ മനുഷ്യന്മാർ പൂർണ്ണമായിട്ടും ഇരുണ്ടവരല്ല. നമ്മുടെ കോഴിക്കോട് ഓട്ടോറിക്ഷ ചേട്ടന്മാരെ പോലത്തെ കുറേ നല്ല ആൾക്കാർ കൂടിയുണ്ട്. അറിയാലോ, നീ ഇവിടെ വന്ന് അവർ റിസ്ക് എടുത്ത് വന്നതാണ്. ഒരു ദിവസം നീ വിളിക്കണു ഇങ്ങോട്ട് വന്നാലോ എന്ന് ചോദിക്കണു, പിന്നെ നീ ടിക്കറ്റ് അയച്ചു തരുന്നു, ഇവിടെ വരുന്നു, ഓൾ ഓഫ് സഡൻ എല്ലാം ചടപടായി ചടപടായി എന്ന് സംഭവിച്ചു. പിന്നെ ഇവിടെ നീ സിംബാബ്വേയിൽ മാക്സിമം നിനക്ക് ചെയ്യാവുന്ന മാക്സിമം എക്സ്പ്ലോർ ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞ് ഇവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയി സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ അലക്ക് അത് വെച്ച് നിൽക്കാൻ പറ്റാത്ത അലക്കാണ് മെയിൻ ആയിട്ട് ആ ബൈ റോഡിന് നമീബിയ പോയില്ലേ അത് പറയണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സാധനം അത് ആഫ്രിക്കയുടെ ഒരു വേറൊരു ഫേസ് കാണിക്കാൻ എനിക്ക് പറ്റിയതാണ് എല്ലാവരും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കുറെ കറുത്തലക്കാരും എന്താ പറയുക തരിശു ഭൂമിയും കുറേ മൃഗങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ സൗത്ത് ആഫ്രിക്കയൊക്കെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം എന്നുള്ളത് ലോകത്തിൽ കാണിച്ചു കൊടുത്തു ഇതേപോലെ ആഫ്രിക്കയിലത്തെ പല സ്ഥലങ്ങളും എനിക്ക് ഇനിയും കാണിക്കാണ്ട് ഇനിയും വരണം വന്നുകൊണ്ടേയിരിക്കണം ഇപ്പൊ പവർ വന്നിട്ടുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇനിയും വരട്ടെ വരുത്തിക്കൊണ്ടേയിരിക്കും സാൻ്റെപ്പ ഓൾ ദി ബെസ്റ്റ് എന്നാലും നീ ആ എടുത്ത റിസ്ക്കിനുള്ള ഹാറ്റ്സ് ഓഫ് ഓൾ ദി ബെസ്റ്റ് അപ്പൊ നമ്മള് ആദ്യം തന്നെ ശ്രീജിത്തിനോടും ബ്ലെസ്സിങ്ങിനോടും നന്ദി പറയുന്നു അവിടെ നിന്നാണ് നമ്മുടെ യാത്രയുടെ സിംബാബ്വേയിലെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പോയി അതും ആ സ്ഥലത്ത് ഒറ്റയ്ക്കായിരുന്നു നമ്മള് അതും അത് നിങ്ങളുടെ വീഡിയോയിൽ കാണാൻ അത്രയ്ക്കും ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് ത്രൂ പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി തന്നെ തൊടുപുള്ള ചേച്ചിനെ റെക്കമെൻഡ് ചെയ്ത് എന്നെ ജിനോ ചേട്ടൻ സിംബാബ്വേയിലെ ഹരാരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് ഗോൾഡ് മൈൻ ഇവിടെ ഉണ്ടാവും ഒരു ഗോൾഡ് മൈനിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം റിസ്ക് എടുക്കാൻ പോരുന്നു എന്റെ കൂടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു റിസ്കിന്റെ പുറത്താണ് ശരിക്കും ഗോൾഡ് മൈൻ ആദ്യമായിട്ട് പോയത് അപ്പൊ അത് വലിയൊരു എന്താ പറയുക കടമ്പയായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള ആ ഗോൾഡ് മൈൻ ഷൂട്ട് ചെയ്യലും പിടിക്കലും സംഭവങ്ങളൊക്കെ ഭയങ്കര കടമ്പയായിരുന്നു എനിക്കും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോയി വന്നു എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും അങ്ങനത്തെ ഒരു എപ്പിസോഡുകളാണ് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡ് ഗോൾഡ് മൈൻ്റെ എപ്പിസോഡ് ചെയ്ത് അപ്പൊ ജിനോ ചേട്ടനും പ്രത്യേകം നന്ദിയുണ്ട് ഇവർ ജിനോ ചേട്ടൻ നമ്മളെ സ്വന്തം അനിയനെ പോലെ തന്നെ ഇവരെല്ലാവരും അങ്ങനെ തന്നെയാ സ്വന്തം അനിയനെ പോലെ സാൻ്റപ്പ ഒരു ബുദ്ധിമുട്ടുകളോ സംഭവങ്ങളോ ഒന്നും വരുത്താതെ ജിനോ ചേട്ടൻ നമ്മളെ ഫുൾ പവറിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ സിംബാബ്വേയിൽ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റെക്ക് സ്കെച്ച് വെച്ചത് ഞാൻ സിംബാബ്വേയിൽ നിന്ന് നേരെ ബോട്സ്വാന പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പൊ സിംബാബ്വേയിൽ ഇരിക്കുമ്പോൾ തന്നെ ശ്രീജിത്തിനോട് പറഞ്ഞു ശ്രീജിത്ത് ഓഫീസിൽ വർക്ക് ചെയ്യണം അപ്പൊ പറഞ്ഞു ഞാൻ ബോട്സ്വാനയ്ക്ക് പോകാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് അത് എന്റെ യാത്ര ബോട്സ്വാന യാത്ര മുടങ്ങി നേരെ നമ്മൾ സാംബിയറിലെ ജിൻ ചേച്ചി നമ്മളെ സാൻ്റെ നീ എവിടെ നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് കൊണ്ടുപോണത് അല്ല ജിൻ ചേച്ചി ആ സപ്പോർട്ടുണ്ട് നമ്മൾ ശരിക്കും അതേ സന്തോഷമായിട്ട് സാംബിയിൽ ഒരുപാട് പേര് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജിൻ ചേച്ചി മനീഷേട്ടനാണ് ശരിക്കും നമ്മളെ ഒരു എന്താ പറയാ എന്റെ രണ്ടാമത്തെ ചേച്ചി സോഫിയേച്ചി വന്നിട്ട് സാൻ്റെ നീ വന്ന് നീ വന്നിരിക്കും ചോറിന് ഏയ് അങ്ങനത്തെ ഒരു മൂളില് എന്നെ അത്രയ്ക്ക് ഡീപ്പായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴായിരുന്നു അത്രയ്ക്ക് ഡീപ്പായിട്ട് എന്നോട് അനീഷേട്ടനും ജിൻ ചേച്ചിയും മധുരും എല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് കേട്ട സാംബിയ എന്ന ഒരു മാസ്മരിക ലോകത്തിന്റെ തുടക്കം ഞാൻ അവിടെ നിന്ന് കുറിക്കണേ അപ്പൊ അവരോടും പ്രത്യേകം നന്ദി പറയണു അവരൊരു ക്ലിപ്പ് അയച്ചെന്നുണ്ട് എനിക്ക് ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടു നമസ്കാരം ട്രാവലിസ്റ്റിയുടെ അവിചാരിതമായ ആഫ്രിക്കൻ പര്യടനത്തിൽ ഭാഗമാവാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ട്രാവലിസ്റ്റിയുടെ സാൻ്റപ്പൻ ഇവിടെ വന്നിട്ട് ഏകദേശം 15 ദിവസം നമ്മളോട് ചെലവഴിച്ചു വളരെയധികം അടുത്തറിയാനും പരിചയപ്പെടാനും ഒരു കുടുംബാംഗമായി മാറി സാൻ്റപ്പൻ ഒരു ഓർമ്മ പറയാനാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ വിസ സാംബിയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിസയായിരുന്നു ഒരു വിസിറ്ററിന് യാതൊരു കാരണവശാലും കൊടുക്കാൻ സാധ്യതയുള്ള വിസയല്ല അത് കിട്ടിയത് ഇവിടെ നിന്നാണ് ഞാൻ സാൻ്റപ്പൻ്റെ കൂടെയാണ് പോവുകയാണ് അത് വാങ്ങിച്ചത് അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസമായി മാറി അത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വളരെ നല്ല കണ്ടൻറ് സൗത്ത് ആഫ്രിക്കൻ തരാൻ പറ്റി അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ സന്തോഷമാരാണ് ട്രാവലിസ്റ്റിക്ക് സാംബിയിൽ നിന്ന് അനീഷിൻ്റെയും ജിനിയുടെയും അതുളിൻ്റെയും വകയായി എല്ലാവിധ ആശംസകളും ഇനിയും മുന്നോട്ട് നല്ലോണം പോകട്ടെ ഇനിയും നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നിങ്ങൾ ക്ലിപ്പ് കണ്ടില്ലേ അപ്പൊ അത് ഒരുപാട് പേര് സാംബിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ജിൻചേജ് മനീഷേട്ടനും ഒപ്പം തന്നെ ഗോവിന്ദേട്ടൻ ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകം നന്ദി എല്ലാവർക്കും അതുപോലെ സതീഷേട്ടൻ സന്തോഷേട്ടൻ അങ്ങനെ ഒരുപാട് പേര് സാംബിയിൽ നമ്മളെ സഹിച്ചിട്ടുണ്ടവര് അപ്പൊ അതും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കൂട്ടണം അവിടുത്തെ കുറച്ച് ഒരു 10-15 ദിവസത്തോളം നമുക്ക് സാംബിയയിൽ കറങ്ങി നമ്മൾ വോക്ക് വിത്ത് ലയൺ ഉള്ള എപ്പിസോഡ് ചെയ്യാൻ പറ്റി വോക്ക് വിത്ത് ചീറ്റ എപ്പിസോഡ് ചെയ്യാൻ പറ്റി ഗ്രാമങ്ങളിൽ ചെല്ലാൻ പറ്റി എന്താ പറയാ സാംബിയയിലാണ് ശരിക്കും പിന്നെ എമറാൾഡ് അയ്യോ അതിനൊക്കെ പുറമെ എമറാൾഡ് മൈൻ ലോകത്തിലെ ഏറ്റവും വലിയ എമറാൾഡ് മൈൻ്റെ എപ്പിസോഡ് ചെയ്യാൻ പറ്റി ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കൂട്ടട്ടെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാരണം തന്നെ നമ്മളിവിടെ എത്തിയത് കേട്ടോ അപ്പൊ ആ ഒരു സാംബിയുടെ എപ്പിസോഡ് ഭയങ്കര സാംബിയും സിംബാബ്വേ തന്നെ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു ചേർന്നു ഞാൻ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ ലെവലിൽ നിൽക്കണം ഗോൾഡ് സിംബാബ്വേയിലുണ്ടെങ്കിൽ സാംബിയയിലാണ് എമറാൾഡ് മരതക ഗനികള് ലോകത്തിലെ ഏറ്റവും വലിയ മരതക ഗനി നമുക്ക് കാണാൻ പറ്റിയത് അത് മരതകങ്ങളൊക്കെ നമ്മൾ എപ്പിസോഡൊന്നും കാണാം നമ്മൾ കൈ കൊണ്ട് മരതകൾ അങ്ങോട്ട് മാറ്റിലും തിരിക്കലൊക്കെ അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നമ്മളൊരു സ്വപ്നത്തിലാണെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമീബിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം നമീബിയ നമ്മൾ ട്രൈ ചെയ്തു നമീബിയ വിസ നമുക്ക് അടിച്ചു തന്നു പക്ഷെ നമീബിയിലേക്ക് പോകാനായിട്ട് മുന്നേ
അനീഷ് ചേട്ടനും ഗോവിന്ദേട്ടനും എല്ലാവരും പുഷിങ് വെച്ചിട്ട് നമുക്ക് ഇന്ത്യ ഹൈക്കമ്മീഷന്റെ കയ്യിൽ നിന്ന് ആർക്കും കിട്ടാത്ത, നേരത്തെ അനീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമുക്കത് കിട്ടിയത്, സൗത്ത് ആഫ്രിക്കൻ വിസ. സൗത്ത് ആഫ്രിക്ക എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ തന്നെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആലോചിക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അനുസരിച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ എത്തി. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇതിലാരെയും വിട്ടുപോയിനിങ്ങ എന്നോട് ക്ഷമിക്കില്ല, ഞാൻ മറന്നു പോണതാണ്. അപ്പോൾ ആരും വേറെ ഒന്നും വിചാരിക്കരുത്. സൗത്ത് ആഫ്രിക്ക എത്തി നമ്മൾ സംഗീതേട്ടനാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ക്ഷണിച്ച സാമ്പയിലുള്ളപ്പോൾ സംഗീതേട്ടനും ഗ്രീഷ്മേജനും വിളിച്ച സംഗീതേട്ടൻ ഭയങ്കര ആത്മാർത്ഥത്തോടെ നമ്മളെ വിളിച്ചത്. പക്ഷേ ഞാൻ വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് സൗത്ത് ആഫ്രിക്കൻ എന്ന വിസ കിട്ടിയത്. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ബൂസ്റ്റപ്പ് എനിക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പയിൽ ആദ്യമായിട്ടാണ് ഒരു ടൂറിസ്റ്റർക്ക് സൗത്ത് ആഫ്രിക്കൻ വിസ VFS വഴിക്കുന്നതൊക്കെ കണക്ട് ചെയ്ത് പോകും. നമ്മളിപ്പോൾ ഇന്ത്യൻ ആസ് എ ഇന്ത്യൻ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഡൽഹിയിൽ പോയി VFS വഴിക്ക് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 45 ദിവസങ്ങളൊക്കെ വിസ കിട്ടുള്ളൂ. നമ്മൾ ഈ യൂറോപ്യൻ വിസ എടുക്കണ പോലെ തന്നെ അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇന്ത്യ ഹൈക്കമ്മീഷണറുടെ നോട്ട് വെർബൽ ഇതൊക്കെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഇതിനിടയ്ക്ക് ബാക്കിൻ്റെ ഒരുപാട് പണികളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് സൗത്ത് ആഫ്രിക്കൻ വിസ കിട്ടിയത്. സൗത്ത് ആഫ്രിക്കൻ വിസ കിട്ടി നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെത്തി. അപ്പോൾ സംഗീതാണ് നമ്മളെ എയർപോർട്ടിൽ നിങ്ങൾ കണ്ടു ജീവിച്ചാട്ടനും സംഗീതാട്ടനും നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വന്നു. സംഗീതാണ്ട് വീട്ടിൽ ഞാൻ താമസിച്ചു. എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് ഈ ചിലവുകളും സംഭവങ്ങളൊക്കെ മുട്ടിപ്പോണതും ഇത്രയും വലിയ യാത്രയിൽ എന്താ പറയുക, ഈ ഒരു യാത്രയിൽ നമ്മൾ ഇത്രയും ചിലവ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് അറിയാലോ എത്ര മാക്സിമം പോയാൽ. ഞാൻ കണക്കൊക്കെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു എമൗണ്ടിൻ്റെ മേലേക്ക് നമുക്ക് ഒരു ഡബിളാണ് നമുക്ക് ഡബിളിൻ്റെ മുകളിലേക്കാണ് ഈ ആഫ്രിക്കൻ യാത്ര ചിലവായ. അപ്പോൾ അതിനെ പറ്റിയൊരു എപ്പിസോഡ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡ് പറയാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരുള്ള കാരണം നമുക്ക് ആ ചിലവുകൾ കുറേ ഒരുപാട് കുറഞ്ഞു കിട്ടി. അതൊക്കെ പറയാൻ പറ്റേ സംഗീതാട്ടനെ കൊണ്ടു. 4th ദിവസം എനിക്ക് പനി അടിച്ചു. പനി അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത പനിയായിരുന്നു. എനിക്ക് എക്സ്പെക്ട് ചെയ്യാത്ത തലത്തിലേക്ക് അത് പോയി. ആ സമയം അത് മലേറിയ അത് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ജീപിച്ചേട്ടൻ്റെ ഞാനും ജീപിച്ചേട്ടൻ സംഗീതാട്ടൻ ടീം അവിടെ വർക്കൗട്ട് ആവണം. ഒരുപാട് എന്താ പറയുക, ഇവരെല്ലാവരും നേഴ്സുമാരായിരുന്നു. ഞാൻ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം രക്തബന്ധത്തിനേക്കാളും വലിയൊരു കണക്ഷൻ എനിക്ക് അവിടെ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയം. ഭയങ്കര വിഷമങ്ങളും സന്തോഷങ്ങളും എന്നുള്ള യാത്രയുടെ സന്തോഷം ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞാൻ ആകെ മരണപ്രാണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് തന്നെ വന്നു. ഈ തലയിലത്തെ നമ്മുടെ ബ്രെയിനിലത്തെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ 18 വന്നു. 200 വേണ്ടത് സാധനം 18 വന്നു. ഒരു മന്നതൊക്കെ വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇവരൊക്കെ അത് ഡയഗ്നോസ് അത് കണ്ടുപിടിക്കാൻ മലേറിയ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്വല്പം നേരത്തെ പറ്റി. അല്ലെങ്കിൽ കുറച്ചു കൂടി കഴിഞ്ഞാൽ അത് ഇപ്പോൾ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ക്യാമറ മുമ്പിൽ സാധനപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ നന്ദി പറയണത് സംഗീതാൻ്റെ അടുത്തും ജീവിച്ചാൻ്റെ അടുത്തും. ഇവരുടെ കൂടെ സപ്പോർട്ടായി നിന്നാൽ ഗ്രീഷ് മേജറി എടുത്തും ലക്ഷ്മി മേജറി എടുത്തും. അപ്പോൾ ഇവരുടെ ക്ലിപ്പ് ഉണ്ട്, നിങ്ങളത് പോയി കണ്ടിട്ടോ. ഹായ്, നമസ്കാരമുണ്ട്. വളരെ സന്തോഷമുണ്ട് ട്രാവലിസ്റ്റിലൂടെ ആഫ്രിക്കയുടെ ഒരു പുതിയ മുഖം ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ. സ്റ്റാൻഡപ്പിനെ കൊണ്ട് അതിമനോഹരമായിട്ട് ആഫ്രിക്കയുടെ ഒരു മേജർ സദേൺ പാർട്ട് സ്റ്റാൻഡപ്പിനെ കൊണ്ട് കവർ ചെയ്യാൻ കഴിഞ്ഞു. എനിവേ, സാൻഡപ്പൻ സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന കാലത്ത് ഒരു 1-2 ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ആ സമയത്ത് ട്രാവലിസ്റ്റയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിവേ, സാൻഡപ്പനെ പല രാജ്യങ്ങളും ട്രാവലിസ്റ്റിലൂടെ ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹലോ ട്രാവലിസ്റ്റ. ഹായ് സാൻഡപ്പൻ. സാൻഡപ്പനെ പറ്റി ഇപ്പൊ എന്താ പറയാ? സാൻഡപ്പനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സംഗീത് വഴിയാണ് ഞങ്ങൾ സാൻഡപ്പനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സാൻഡപ്പൻ ആദ്യമായിട്ട് വരുന്നത് ഒരു വിഷു ദിവസമാണ്. അപ്പം അന്ന് അവനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആ ഒരു രീതിയിലാണ് സാൻഡപ്പൻ, ആ ഒരു ഹെഡ് വെയ്റ്റ് ഒക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് സാൻഡപ്പനെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, അങ്ങനെ ഒരു സെലിബ്രിറ്റി ഹെഡ് വെയ്റ്റോ അങ്ങനെയുള്ള ഒരു മനുഷ്യനില്ല. എന്ന് വെച്ചാൽ അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി, ഹി വാസ് ലൈക്ക് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. എന്ന് മാത്രമല്ല, ഇപ്പം അവൻ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യം നമ്മൾ സാൻഡപ്പം വരുന്നു, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിച്ചിരുന്നിട്ട് ഇപ്പം അവസരം വന്നപ്പോഴത്തേക്കും അടുക്കള അവൻ്റെ കയ്യിലായിരുന്നു. അത് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സാൻഡപ്പൻ്റെ ഒരു ബീഫ് റെസിപ്പി ഉണ്ട്.
പക്ഷെ കായ് ഏത്തക്ക പച്ച ഏത്തക്ക ആക്കി ഇട്ട് വെച്ചിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അവൻ അമ്മയുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബീഫ് കറിയിൽ ഒന്നാണ് അത്. അതുപോലെ അതുപോലെ ഇപ്പൊ പറയാനാണെങ്കില് ഇപ്പം സാന്റപ്പൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതില് ഇപ്പം സംഗീതിന്റെ ഫ്രണ്ടായിട്ടാണ് ഇവിടെ വന്നത്. അവന്റെ ഒരു ഗസ്റ്റായിട്ട് ഇവിടെ വന്ന് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷവും പിന്നെ അവൻ പോയപ്പോ ഒരുപാട് സങ്കടം ഒരുപാട് സങ്കടവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാല് അവന് മലേറിയ വന്ന സമയങ്ങളിൽ ഒരുപാട് എന്താ പറയുന്നത് പവർ വരട്ടെ എന്ന് പറഞ്ഞ സാൻഡപ്പിന്റെ യാതൊരു പവറും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് രോഗാവസ്ഥ കൊണ്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. അതായത് ഒരു മനുഷ്യനെ നമുക്ക് പച്ചക്കറിയാൻ പറ്റുന്നത് ഒരു രോഗാവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്കാണ്. ഇപ്പം രോഗാവസ്ഥ വന്ന ആൾക്കാരെ പരിചരിച്ച ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഒരുപാട് സാന്റപ്പൻ ഒരുപാട് അതായത് സ്വന്തം രാജ്യമല്ല, പുറത്ത് മറ്റുള്ള ആൾക്കാരുടെ കൂടെ, അതായത് ഇപ്പോൾ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നിൽക്കുന്നു, ഫാമിലിയല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ഒരുപാട് മാനസികമായിട്ടൊക്കെ ഒരുപാട് ഡൗൺ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഒരു അവന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി നല്ലപോലെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അവനെ എങ്ങനെയും ഒന്ന് പൊക്കിക്കൊണ്ട് വരണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നു. ഞങ്ങളതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പൊങ്ങിയപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല അവർ ഇത്രയും രാജ്യങ്ങൾ കറങ്ങി. എന്നാ പറയുന്നത്, ഇവിടുന്ന് ഇവിടെ വന്നപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞതിനപ്പുറം വീണ്ടും രണ്ട് രാജ്യങ്ങളും കൂടെ അടിച്ചിട്ടാണ് സാന്റപ്പൻ ഇവിടുന്ന് പോയത്. രണ്ട് രാജ്യം വീണ്ടും അടിച്ചല്ലേ. ഇവിടുന്ന് പോകുമ്പോ സാന്റപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ചിലപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മെസ്സേജ് അയച്ചാൽ സാന്റപ്പൻ തിരക്കുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ചിലപ്പോ അവനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിലെപ്പോഴും സാന്റപ്പൻ ഉണ്ടാവും. സാന്റപ്പനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്ക് മെസ്സേജ് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കില്ല എന്ന് സാന്റപ്പനോട് ഞാൻ പറയാറ്. പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ കൂടി സാന്റപ്പൻ ഇടയ്ക്ക് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു വെക്കും, ചേച്ചി എവിടാ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പം അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷയല്ല. അങ്ങനെ അവൻ എന്നുവെച്ചാ അവൻ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അവിടുന്ന് നമ്മളെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷം. പിന്നെ നീ പറയുന്ന മാതിരി നിന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടി സാന്റപ്പന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ തള്ളി മറിച്ചിന്റെ ഒരു എന്നാലും വളരെ സന്തോഷമുണ്ട്. ഒരു ക്ലിപ്പ് അയക്കാൻ വന്നപ്പോ എല്ലാവരും ക്ലിപ്പുകളൊക്കെ അയച്ചു തന്നു, വളരെ സന്തോഷം. എനിക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ നമ്മള് ഒരു സ്ഥലത്ത് പോയി വരുമ്പോ എന്താ പറയാ, നമ്മളാരും സാന്റപ്പം പോയിച്ച ഭാഗ്യം എന്നുള്ള ആരും പറയാറില്ല. ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട്. എവിടെ പോയാലും എല്ലാവരും നമ്മുടെ ഒപ്പത്തിന്. അപ്പം ഇപ്പോഴും എപ്പോഴും നമ്മള് ആ ഒരു ബന്ധം, നമ്മള് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നമ്മളെ ഒപ്പത്തിനുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ ബന്ധങ്ങളാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പനി, നമ്മുടെ പനി പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഷൈജോ ബോയ് കയറി വരുന്നത്. ഷൈജോ ബോയ് ഒരു യാത്ര, ഞങ്ങൾ സാമ്പിയിൽ നിന്ന് ഷൈജോ ഏട്ടനായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ എത്തി നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ്, നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടണതും ഒരാൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഒരു നിമിത്തത്തിന്റെ ഭാഗം. അപ്പൊ നമ്മള് എന്ത് സംഭവിക്കുന്ന ഒരു നിമിത്തത്തിന്റെ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഷൈജോ ഏട്ടൻ നമ്മുടെ കയറി വന്നു, ലെസോത്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു റോഡ് ട്രിപ്പ് അടിക്കാം, നിന്നടിക്കാം, കുഴപ്പമില്ല. അപ്പൊ ഷൈജോ ഏട്ടൻ പറഞ്ഞു പിടിക്കാം. ഷൈജോ ഏട്ടൻ ഭയങ്കര യാത്ര പ്രിയനാണ്. ഒരു ക്യാമറ ഫിയർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഞാൻ മാറ്റിയെടുത്തു. അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് തരും പറഞ്ഞില്ല നിങ്ങൾക്ക്, അത് വരും തന്നെ അതൊക്കെ എപ്പിസോഡിലൊക്കെ ആയിട്ട് പറയാം. അപ്പൊ ഞാൻ ഒരു ഫിയറൊക്കെ മാറ്റി, ക്യാമറമിക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ മാറ്റി ഞാനും ഷൈജോട്ടനും കൂട്ടിയിട്ട് ലെസോത്തോ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. ആദ്യത്തെ മലയാളി ആയിരിക്കാം ഒരു ട്രാവൽ ബ്ലോഗർ ES മീഡിയ പേഴ്സൺ എന്ന് പറഞ്ഞ ആള് ഒരാള് ലെസോത്തോ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കയറി പോണത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കാണാൻ കാഴ്ചകളാണ്. കിങ്ഡം ഇൻ ദി സ്കൈ എന്നാണ് ആ രാജ്യത്തിന്റെ പറയണേ. ഒരു രാജ്യത്തിന്റെ അകത്തുള്ള വേറെ രാജ്യം, അത് ലോകത്തിൽ ഒന്നോ രണ്ടോ മൂന്ന് സ്ഥലത്തുള്ളൂന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ലെസോത്തിനെ പറ്റി ഒരു ഭീകര മൂന്നാല് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ. അത് ഞാൻ ലിങ്കൊക്കെ ഞാൻ താഴെയും അല്ലെങ്കിൽ മേലേക്ക് ഇടാം. അപ്പൊ ലെസോത്ത് എപ്പിസോഡ് ഗംഭീരമായിട്ട് ഞങ്ങൾ റോഡ് ട്രിപ്പ് ഷൈജാട്ടനായിട്ട് പോയി വന്നു. ഷൈജാട്ടൻ്റെ അടുത്ത് പ്രത്യേകം നന്ദി. ഷൈജാട്ടൻ്റെ അടുത്ത് ഈ നന്ദി പോരാ, അങ്ങനെ കുറച്ചുകൂടി ഉണ്ട്, അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ്
സൗത്ത് ആഫ്രിക്ക തിരിച്ചു വന്ന് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ആ ഒരു മാസം ആൻഡ് ഈ ആറ് മാസം നീണ്ടു നിൽക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലേറിയ വന്ന് 10-22 ദിവസത്തോളം ഞാൻ ആകെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ മെന്റൽ സ്ട്രെയിൻ ആയി, അല്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ ഈ ഓണല്ലേ ഓഫല്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ ഫുൾ ടൈം ഓഫായിരുന്നു. നന്നായി ഹെൽത്ത് ഇഷ്യൂസും ഈ പനിയും മലേറിയയും അറിയാലോ, മലേറിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരുന്നു. അത് വന്ന ആൾക്കാർക്ക് മെയിനായിട്ട് അറിയാം. അപ്പോൾ അതങ്ങനെ കടന്നു പോയി. അത് കഴിഞ്ഞ് നേരെ ലെസോത്തോ പോയി വന്ന് ഞങ്ങൾ ഗാർഡൻ റൂട്ട് അടിച്ചു. ഗാർഡൻ റൂട്ടിൽ ഒരുപാട് നല്ല നിങ്ങൾ ജീവിതത്തിൽ പോകേണ്ട ഒരു സ്ഥലം എന്ന് ഞാൻ പറയുള്ളൂ. കേപ് ടൗൺ സിറ്റി നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. കേപ് ടൗൺ സിറ്റി ഈ ഗാർഡൻ റൂട്ട് ഭീകര സ്ഥലം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു 1-2 ബഞ്ചി ജമ്പിങ് അങ്ങനെ ഒരു 4-5 എപ്പിസോഡ് ഞാൻ അവിടെ ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ആ എപ്പിസോഡ് ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് ആ എപ്പിസോഡ് കാണുമ്പോഴായാലും ആ ഒരു പോസിറ്റീവ് സന്തോഷത്തോടെ കുളങ്ങര അല്ലെങ്കിൽ സന്തോഷേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈ പോയി. നമ്മുടെ പേരിലുള്ള ഒരു ചെറിയ നഗരം, അപ്പം അതൊക്കെ ഉണ്ട്. വലിയൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റി. എന്താ പറയുക, അത് ഒരു ഒരു മാനസിക എന്താ പറയുക, ഒരു സന്തോഷം. ആ ഒരു സന്തോഷം എന്താ പറയുക, പേരെങ്കിലറിയില്ല. അത് ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. കാഴ്ച നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് കണ്ട് നിങ്ങൾ പോയി കണ്ടോളോ. അതും ഞാൻ ലിങ്കിൽ അവിടെ കയറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കണ്ടോളോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു സമയം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുകയെന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെയൊക്കെ നല്ല 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 കാഴ്ചകളുണ്ട്. ജോഹന്നാസ്ബർഗിലേക്ക് പോകണം. ഇത് ഒരു ഭീകരത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകണത്. അപ്പോൾ ജോഹന്നാസ്ബർഗിലേക്ക് യാത്ര തുടങ്ങി. അവിടെ ഐശ്വര്യ 360 AR 360 പോയി. ഐശ്വര്യ റാം എന്ന് പറഞ്ഞ യൂട്യൂബറാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവൾ. അപ്പോൾ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവളും എൻ്റെ കൂടെ കൂടി ഞാൻ അവളുടെ വീട്ടിൽ താമസിച്ചു. അവളുടെ കൂടെ നമ്മളവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അലക്സാണ്ട്ര, ഇസ്ലാം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി നമ്മൾ വീഡിയോ എടുത്തു. തല പോണ കേസായിരുന്നു. അവളെ ഒരു ക്ലിപ്പ് ഇട്ടുന്നുണ്ട്, ആ ക്ലിപ്പ് നിങ്ങൾ പോയി കണ്ടിട്ടോ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോൾ സാൻഡപ്പൻ, അതായത് നമ്മുടെ ട്രാവലിസ്റ്റ് അല്ലെ സാൻഡോ, എൻ്റെ വീട്ടിലാട്ടോ താമസിച്ചത്. അപ്പോൾ ഞാൻ തൃശ്ശൂക്കാരിയാണ്, എനിക്ക് സാൻഡപ്പനെ അറിയാം, ഞങ്ങൾ ഫ്രണ്ട്സാണ്, സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു എൻ്റെ വീട്ടിലേക്ക്, തൃശ്ശൂർ വീട്ടിലേക്ക് ഒന്നും സാൻഡപ്പൻ വന്നിട്ടില്ല. പക്ഷെ ആരറിഞ്ഞു, അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഇരിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് സാൻഡപ്പൻ എൻ്റെ കൂടെ താമസിക്കും, ഇവിടെയൊക്കെ കാണാൻ പോകും, ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാൻഡപ്പൻ ഇവിടെ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു സാധാ മനുഷ്യനിൽ നിന്ന് ഒരു യൂട്യൂബറായി കഴിയുമ്പോൾ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് ഐശ്വര്യ കട്ടൻ ചായ വരുമെന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി. എനിക്ക് യാതൊരു വക ഒരു ബുദ്ധിമുട്ടോ, ഒരു ഇയാളെ താമസിപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെടണമല്ലോ എന്നൊരു ഫീലിംഗ് തോന്നിയിട്ടില്ല. എന്താണോ ഉള്ളത് അതിൽ മിംഗിൾ ചെയ്ത്, എന്താണോ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മനുഷ്യനാണ്. പിന്നെ ഫുൾ ടൈം പുള്ളി ഇങ്ങനെ ഒരു എക്സ്പ്രസ് ട്രെയിൻ പോലെയാണ്. അതായത് എന്തെടുത്തത് കാണിക്കാൻ പറ്റും ആളുകൾക്ക്, എന്താണോ ഉള്ളത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മറ്റേ ഇവിടുത്തെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ട്രീറ്റിൽ പോയിട്ട് വീഡിയോ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതിലൊരു സ്ഥലമാണ് അത്. പക്ഷെ അത് എടുക്കാനായിട്ട് സാനപ്പം ഭയങ്കര ഒരു ചങ്കൂറ്റം കാണിച്ചു. എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്ത് തിരിച്ച് പോരാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് അവിടെ കുറച്ചുള്ള ആൾക്കാരെ വെച്ചിട്ട് നമുക്കത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് പറഞ്ഞത് വരട്ടെ എന്നും പറഞ്ഞ് ചെയ്ത ആളാണ് സാനപ്പൻ. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനപ്പൻ ആ വീഡിയോയിൽ കാണുന്നേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം എനിക്ക് പുള്ളിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റും. ഇൻട്രോകള് പലവട്ടം കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കണേ വീണ്ടും 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 എത്രയോ പറയും, എത്രയോ തവണ കേട്ടിട്ടാണ് ആ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണത്. അപ്പോൾ സാൻഡപ്പിനെ ഹോസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. ആ ഒരു സൗഹൃദ ബന്ധം ഇവിടെ വന്നതൊക്കെ ചെയ്തതോടുകൂടി കൂടുതൽ ആയി തന്നെ പറയണം. അപ്പൊ അത്രേ എനിക്ക് നമ്മുടെ സ്റ്റാൻഡപ്പിനെ പറ്റി പറയാനുള്ളത്. അങ്ങനെ ഐശ്വര്യയുടെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് മാറാന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കഥകളുണ്ടായി. ഈ കഥകളൊക്കെ ഞാൻ വേറെ എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലോ ഞാൻ പറയാം. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാവരും ഓടിച്ചു വിടുന്നതാണ്, എല്ലാവരും പ്രത്യേകം നന്ദി സൂചകമായിട്ട് പറയണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് കഥകൾ, ഒരുപാട് അൺവാണ്ടഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേറെ എപ്പിസോഡുകളിലോ വേറെ പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മള് ഐശ്വര്യയുടെ കുടുംബത്തിനോട് പ്രത്യേകം നന്ദി. ചേട്ടൻ നമ്മുടെ കൂടെ കട്ടും കേട്ടാ നിന്നു ഐശ്വര്യയുടെ. അപ്പൊ അതൊക്കെ ചേട്ടൻ്റെ അടുത്ത് പ്രത്യേകം ഒരു താങ്ക് യു. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് നമ്മുടെ വേറെ ലോകത്തേക്ക് പോണ. ലോകത്തിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ നാഷണൽ പാർക്കുകളിൽ ഒന്ന് ക്രൂഗർ നാഷണൽ പാർക്ക്. ക്രൂഗർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല.
ഞാൻ ആഫ്രിക്കയിൽ വന്നത് മുതലേ പറഞ്ഞു തുടങ്ങി വൈൽഡ് ലൈഫ് കാണിക്കുക, വൈൽഡ് ലൈഫ് കാണിക്കാൻ പറഞ്ഞാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലേക്ക് എത്തണം. ഞാൻ ആ ഒരു ക്രൂഗർ നാഷണൽ പാർക്ക് വേറൊരു റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റണത് തൊമ്മിച്ചൻ. തൊമ്മിച്ചൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂടാണ് നമ്മളെ, ആ ഒരു ജിന്നാണ് നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകണത്. ജവാനസ് പറഞ്ഞ തൊമ്മിച്ചൻ്റെ അടുത്തേക്ക് പോയി. തൊമ്മിച്ചനാണ് നമ്മളെ ക്രൂഗർ നാഷണൽ പാർക്കിൽ രഞ്ജിത്താട്ടനുണ്ടായിരുന്നു കട്ടയ്ക്ക് കട്ട. അവർ തമ്മിലാണ് നമ്മളെ നമ്മളെ ഏറ്റെടുത്ത് നമ്മളെ സ്പോൺസർ ചെയ്യിപ്പിച്ച്, ഹെനിക്കൻ കമ്പനിയൊക്കെ സ്പോൺസർ ചെയ്ത് നമ്മളെ ക്രൂറിനകത്ത് താമസിച്ച് രാവിലത്തെ വാക്കിംഗ് ഒരു മൂന്ന് എപ്പിസോഡ് ക്രൂറിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ നിങ്ങൾ എന്തായാലും പോയി കാണാലോ, അതും ഞാൻ അവിടെ ഇവിടെ കയറ്റി കൊടുക്കാം. എന്തായാലും നിങ്ങൾ കാണണം. ഇത് ഞാൻ കാണാനായിട്ട് പ്രൊമോട്ട് ചെയ്ത് പറയണമെന്നല്ല, ഇത് നിങ്ങൾ കാണേണ്ട ഒരു എപ്പിസോഡുകളാണ്. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് മിസ്സായെന്ന് ഞാൻ പറയുള്ളൂ. അത് എനിക്ക് തന്നെ എനിക്കത് കണ്ടില്ലെങ്കിൽ ഞാൻ മിസ്സായെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണണം. എനിക്കതിൽ എന്താ പറയുക, നിങ്ങൾ കാണുമ്പോൾ ഒരു മാനസിക നിർവൃതി അത് എന്നെ ശരിക്കും അഭിമാനിപ്പിക്കും. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു എപ്പിസോഡിലാണ് നമ്മൾ ക്രൂഗർ നാഷണൽ പാർക്കിൽ ചെയ്തത്. നമുക്ക് ശരിക്കും അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റി. നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് നമ്മൾ ഡ്രോൺ പറത്തി. അപ്പോൾ ആ ഡ്രോൺ പറത്താനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് അനുമതി കിട്ടിയുള്ളൂ. അതൊക്കെ ഡ്രോണൊക്കെ പറത്തി നമ്മൾ ക്രൂഗറിൻ്റെ എപ്പിസോഡൊക്കെ ഭീകര എപ്പിസോഡാക്കി. അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മുസംബിക്ക് എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് വിളി വരുന്നത്, ആരിഫിക്ക നമ്മളെ വിളിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് മുസംബിക്ക് തന്നെ പറ്റി ആദ്യമായില്ല. ഞാൻ വായിച്ച ഒരു പോർച്ചുഗീസ് കോളനി എന്നുള്ള സംഭവം മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ കാഴ്ചകളൊന്നും നമ്മുടെ മുമ്പിൽ വേറെ ആരും ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത കാരണം നമുക്ക് ഒരു അറിയ ഐഡിയ ഉണ്ടാകുന്നില്ല. എന്നാലും മാക്സിമം നമ്മൾ കവർ ചെയ്ത് ആരിഫിക്കാരുടെ അടുത്തേക്ക് പോയി. ആരിഫിക്കാരുടെ അടുത്തേക്ക് പോയത് രഞ്ജിത്താരൻ്റെ കൂടെയായിരുന്നു. രഞ്ജിത്താരൻ്റെ അടുത്തും തൊമ്മിച്ചൻ്റെ അടുത്തും അത് പറഞ്ഞപ്പോൾ തൊമ്മിച്ചൻ്റെ അടുത്ത് പ്രത്യേകം നമുക്ക് നന്ദി, രഞ്ജിത്താരൻ്റെ അടുത്തും പ്രത്യേകം നന്ദി. നമ്മളവിടെ പോയി ഡ്രോപ്പ് ചെയ്ത് രഞ്ജിത്താരൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് രഞ്ജിത്താരൻ ഈ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കാണ് അവിടെ വന്നത്. തൊമ്മിച്ചൻ ഭയങ്കര ഒരു എന്താ പറയുക, നന്ദിയല്ല തൊമ്മിച്ചൻ്റെ അടുത്ത് പറയാം, ഒരു സ്നേഹം ഇപ്പോഴും എൻ്റെ അടുത്ത് ഒപ്പം ഉണ്ട്. തൊമ്മിച്ചൻ്റെ പ്രത്യേകം ആ ഒരു സ്നേഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാവും എൻ്റെ അടുത്ത്, തൊമ്മിച്ചൻ്റെ അടുത്ത് ഉണ്ടാവും. തൊമ്മിച്ചൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്തായാലും പോയി കാണും. ഞങ്ങൾ കാണാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇനി അടുത്ത കുറച്ച് ദിവസം ഫാമിലിയിലൂടെ നിൽക്കണ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ യാത്രകൾ തുടങ്ങും. എന്തായാലും തൊമ്മിച്ചനായിട്ട് നമുക്ക് എന്താ എപ്പിസോഡിൽ എവിടെയെങ്കിലും കാണാം. ഹലോ സന്ദീപൻ, നമസ്കാരം. എങ്ങനെയുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നാട്ടിൽ തിരിച്ചു വന്നവരൊക്കെ അറിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ കുറുകനാട്ടിൽ ട്രിപ്പും നാല് ദിവസത്തെ ട്രിപ്പും സൗത്ത് ആഫ്രിക്കൻ ട്രഡീഷണൽ ഡാൻസും എല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല കമൻറ്റുകളും കുറെ ഷെയറുകളും എല്ലാം അതിനകത്ത് വന്നു. എന്തായാലും പിന്നെ നീ എടുക്കുന്ന വീഡിയോ ആരും ഒന്നിനും കുറ്റം പറയത്തില്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഓരോ മുന്നോട്ട് പോകുന്ന ഓരോ വീഡിയോസും ഒന്നിനൊന്നിനും മെച്ചമാണ്. നല്ല രസമായിരുന്നു കാണാനും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടുകയും ആൾക്കാരുടെ കമൻറ്റുകളും ലൈക്കും എല്ലാം കൂടുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പം മുന്നോട്ടുള്ള നിന്റെ വീഡിയോസിൽ പല പല രാജ്യങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഇന്നും ഉണ്ടായിരിക്കും അത്. എല്ലാ രാജ്യങ്ങളും നിന്നെ കൊണ്ട് കഴിയാവുന്നത്ര രാജ്യങ്ങൾ കവർ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു നാല് ദിവസമെങ്കിലും നിന്റെ കൂടെ ഒരു യാത്രയിൽ യോജിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്നാല് ഫ്രണ്ട്സും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇതുവേ മുന്നോട്ടുള്ള നിന്റെ യാത്രകളിൽ നല്ലൊരു ആശംസകൾ ഞാൻ നേരുന്നു. താങ്ക് യു ബ്രോ. അപ്പൊ തൊമ്മിച്ചനും രഞ്ജിത്താട്ടനും എല്ലാവർക്കും പ്രത്യേകം നന്ദി. അവിടെ രാകേഷ് ഏട്ടൻ, നമ്മുടെ തൊമ്മിച്ചൻ്റെ അടുത്ത് രാകേഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അത് ഞാൻ ആരിഫിക്കയുടെ അടുത്ത് എത്തി. ആരിഫിക്ക നമ്മളെ മുസംബിക്ക് മുപ്പോട്ടുള്ള ആകെ ഒരു മൂന്ന് ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മുസംബിക്കിൽ നമുക്കൊരു നല്ല എപ്പിസോഡ് ചെയ്യാൻ പറ്റി. ബാബുക്ക, അങ്ങനെ ഒരുപാട് പേര് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്ന് അവർ നമ്മളെ സ്വാസിലാൻഡ് കൊണ്ടുപോയി. സ്വാസിലാൻഡ് സജിത്താൻ്റെ അടുത്തേക്കും ദീപചേജിയുടെ അടുത്തേക്കും എത്തിച്ചു. സ്വാസിലാൻഡ് ഞാൻ നോക്കുമ്പോൾ മലയാളികൾ വളരെ വളരെ കുറവാണ് സ്വാസിലാൻഡ്. സ്വാസിലാൻഡ് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കഥകളുണ്ട്, അതൊക്കെ നമ്മളൊരു എപ്പിസോഡിലായിട്ട് പറയാം. അപ്പോൾ മലയാളികൾ നമുക്ക് ഈ സജിത്താട്ടനെയും ദീപച്ചനെയും കണക്ട് ചെയ്ത് ലെസോത്തോ എന്നുള്ളൊരു മേഡാണ് നമ്മളെ കണക്ട് ചെയ്ത്. അപ്പോൾ അവർക്കും ലെസോത്തോയില് പോയി വന്നപ്പോൾ ലെസോത്തോയിലത്തെ അല്ല അങ്കിളിനും ആൻറ്റിക്കും ഞാൻ നേരത്തെ നന്ദി പറയാൻ പറഞ്ഞു. എല്ലാവർക്കും പ്രത്യേകം നന്ദി, ലെസോത്തിൽ എല്ലാവർക്കും നന്ദി. അങ്ങനെ സ്വാസിലാൻഡ് നമ്മൾ എന്താ പറയുക, ഒരു 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 യൂറോപ്പിലേക്കൊക്കെ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് സ്വാസിലാൻഡ് പോയപ്പോൾ. ഭയങ്കര കാമൻ കൊയറ്റ് മരങ്ങളും പൈൻ മരങ്ങളും എന്താ പറയുക, ഒരു വേറൊരു കാഴ്ചകളായിരുന്നു. എപ്പിസോഡ് കണ്ടില്ല കണ്ടോളോ. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ആണിന് സെലക്ട് ചെയ്യണം പെണ്ണിന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഷൈജേട്ടൻ്റെ ഒരു ഷൈജേട്ടൻ്റെ അടുത്ത് നമ്മൾ എപ്പി നമ്മുടെ ഓവർലാൻഡിങ് യാത്രനെ പറ്റി നമ്മൾ സംസാരിച്ചത്. ഷൈജേട്ടൻ ഞങ്ങൾ എപ്പോഴും ഡിസ്കഷൻ ആയിരുന്നു ചെയ്യുക, നമുക്ക് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എത്ര രൂപ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കൈ കാച്ചലും ഇത്ര എത്ര പൈസ അത് ഇതൊക്കെ ഇങ്ങനെ ചിലവ്. എപ്പോഴും ഞങ്ങൾ സ്വാസിലാൻഡ് പോയപ്പോഴായാലും ക്രൂവർ പോയപ്പോഴും ഞാൻ ഷൈജാൻ എപ്പോഴും ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക, അത് താൻ നോക്കുക, ഞാൻ നോക്കില്ല, താൻ നോക്കിയോ, താൻ നോക്കി, ഞാൻ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് സ്വാസിലാൻഡ് എത്തിയിട്ടാണ്. എനിക്ക് സൗത്ത് ആഫ്രിക്ക വിസയുടെ സമയത്ത് പരിധികളുണ്ടായിരുന്നു പോയി വരാനും പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നീടാണ് ഓരോ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ പോയത്.
അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇടയ്ക്ക് നമീബിയ മെസ്സിലെത്തിണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വാസിലാൻഡ് ഞാൻ ഫ്ലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ഇവിടേക്ക് നമീബിയയിലേക്ക് ഫ്ലൈറ്റ് ചെയ്യാന്ന് വെച്ചു വിൻഡോക്കിലേക്ക്. അവിടെ ഈ റോഡ് മാർഗങ്ങളും നമുക്ക് വിൻഡോക്കിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വിൻഡോക്ക് ടു ബെബ്രോണി അല്ലെങ്കിൽ വിൻഡോക്ക് ടു ബോട്സ്വാന കണക്ഷൻ ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിൻഡോക്കിലേക്കൊക്കെ വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം വണ്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ബൈ ഫ്ലൈറ്റ് തന്നെ കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്കൊരു എപ്പിക്ക് യാത്രയാണ് വേണ്ടത്, നമുക്ക് നമീബിയ എ ടു സെഡ് അടിച്ചുവരണം. എന്നാൽ നമീബിയ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതിനേക്കാളും മേലുള്ള നമീബിയ എന്നുള്ളൊരു സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നരകമുണ്ടോ നരകമുണ്ട്, സ്വർഗ്ഗമുണ്ടോ സ്വർഗ്ഗമുണ്ട്, എന്താ പറയുക, ഒരു 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 വികാരമായിരുന്നു നമീബിയ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയണത് ഒരു തള്ളലിൻ്റെ മൂടിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ മേലുള്ള സംഭവങ്ങൾ അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഷൈ ചേട്ടൻ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് റോഡ് ട്രിപ്പ് തന്നെ പോവാം, റോഡ് ട്രിപ്പ് പോയാലും നമുക്ക് മാക്സിമം എല്ലായിടത്തും കവർ ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം ഒരുപാട് എക്സ്പെൻസ് നമുക്ക് ഞാൻ ഇരിക്കും ഷൈ ചേട്ടനും ചിലവായി. നമ്മൾ വിചാരിച്ചാൽ സ്വല്പം കൂടുതൽ ചിലവായിട്ടുള്ളൂ. ഞങ്ങൾ ബോട്സ്വാനയ്ക്കും ഒക്കെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് കടക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോണ വഴിക്കുള്ള നമുക്ക് ഭക്ഷണത്തിൻ്റെ ആയാലും ഒന്നിനും അങ്ങനെ ഒരു കുറേ എക്സ്പെൻസ് നമുക്ക് അവിടെ നിന്ന് ഒക്കെ ചിലവാക്കേണ്ടി വന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽസ്, യാത്രയുടെ വരവ് ചിലവ് വരുമാനമൊക്കെ ഞാൻ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കണ്ടോളൂ എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഷൈ ചേട്ടൻ, തീ പോണം ഷൈ ചേട്ടൻ, വാ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെടുത്ത് ഡിസ്കഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, എല്ലാവരും ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമുക്ക് റോഡ് ട്രിപ്പ് നടത്താം, അത് ഓവർലാൻഡിങ് ആയിട്ട് നടത്തുമ്പോൾ ഇന്ത്യയ്ക്ക് പുറത്ത് ഇന്ത്യയിലത്തെ ഒരു യൂട്യൂബർ പുറത്ത് പോയിട്ട് ഓവർലാൻഡിങ് ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ ആ ഓവർലാൻഡിങ് എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ കേരളം ടൂറിസ്റ്റൊക്കെ നമ്മുടെ കേരളത്തിൽ കയറാൻ പോകണം, നമ്മൾ കപ്പിത്താനൊക്കെ ഇറക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു പാറ്റേണ് നമുക്ക് ഈ ഓവർലാൻഡിങ് യാത്രയാണ് ശരിക്കും ഈ കാരവാൻ ടൂറിസത്തിനൊപ്പം തന്നെ നമ്മൾ ഓവർലാൻഡിങ്ങിനും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് അഫോർഡബിൾ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾക്ക് യാത്ര ചെയ്യാം. നമ്മുടെ വരും എപ്പിസോഡിലൊക്കെ നമ്മൾ അതിനൊരു ഡീറ്റെയിൽസൊക്കെ തരുന്നതായിരിക്കും. നമ്മുടെ ഓവർലാൻഡിങ് യാത്ര അങ്ങനെ നമ്മൾ ഹൈലക്സ് വണ്ടി എടുത്ത് നമ്മൾ ഷൈജാൻ്റെ അടുത്തേക്ക് പോയി, അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത രംഗം പോണത്. അപ്പോൾ സജിത്താൻ്റെ അടുത്തും ദീപ ചേച്ചിയുടെ അടുത്തും പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ തമിഴ് ചേച്ചിയുടെ പേര് ഞാൻ മറന്നു, പേരുകളൊന്നും എൻ്റെ വായാലും മനസ്സിലും പെട്ടെന്ന് വരില്ല. അപ്പോൾ അവരുടെ അടുത്തും സ്വാസിലാൻ്റ് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഷൈജാട്ടിന് ഞങ്ങൾ തീരുമാനിച്ച് നമീബിയ യാത്ര തുടങ്ങി. നമീബിയയിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് എക്സ്പീരിയൻസ്. ഒരു എപ്പിസോഡിന് ഒരു 5-6 എപ്പിസോഡിന്റെ പവർ ആയിരുന്നു. അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. എന്താ പറയാ, ഫിഷ് റിവർ കനോൺ ആയാലും ഒരുപാട് കാഴ്ചകൾ നമ്മളെ അമ്പരപ്പിച്ച് കളഞ്ഞു. നമീബിയ എന്ന രാജ്യം മരുഭൂമി, കടലും മരുഭൂമി ഒന്നിക്കണം. ആ ഒരു വലിയൊരു ഡ്യൂൺസ്, ലോകത്തിലെ ഏറ്റവും അവിടെ മാത്രമുള്ള ഡ്യൂൺസും വലിയ ഡ്യൂൺസും കടലൊക്കെ അറ്റ്ലാന്റിക്കൊക്കെ ഒരുമിച്ച് നിൽക്കണ ആ ഒരു എപ്പിസോഡ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒരുപാട് കമന്റ് ചെയ്തു, ഡ്രൈവർ ചേട്ടൻ്റെ ആ ഒരു എപ്പിസോഡ് ഞങ്ങളുടെ കപ്പിത്താൻ മറിഞ്ഞു എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ എപ്പിസോഡ് ഡ്രൈവർ ചേട്ടൻ ഒരുപാട് നിങ്ങൾ ഇതിന് കളിയാക്കാൻ സാധനപ്പോൾ നിങ്ങൾ കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഓരോരുത്തരും തന്നെ പക്ഷേ അന്ന് ആ ചേട്ടൻ ഞങ്ങളെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ആക്സെപ്റ്റ് ആയില്ല. പക്ഷെ ആ നേരത്തെ ഞങ്ങൾക്ക് അതൊരു കോമഡി ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് ആ എപ്പിസോഡിനെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും ചിരി വരും കേട്ടോ. അപ്പോൾ എപ്പിസോഡ് എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചിരിച്ചിരിച്ചും അടുത്ത സമയത്തിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ആ ചേട്ടൻ്റെ അത് അപ്പനെ എന്താ പറയുക, അപ്പനെ ജോലി ചെയ്തു, അപ്പ നല്ല രീതി നമ്മളെ ഹെൽപ്പ് ചെയ്തു, നമ്മളെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മളപ്പ അപ്പനെ നല്ല രീതിയിൽ ഓർക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമാണല്ലോ മറവി. ആ സമയത്ത് ദേഷ്യങ്ങളും കുറച്ച് നിങ്ങളൊക്കെ പോയി അത് പോട്ടെ. അപ്പോൾ അപ്പത്തെ നമ്മുടെ രീതിയിൽ അപ്പോൾ ആ ഒരു ഡ്യൂൺസിൻ്റെ ഭാഗം കവറേജ് ചെന്നു. അങ്ങനെ നമീബിയയിലും ഉടനീളം ഇപ്പോൾ വിൻഡോക്കിൽ എത്തിയപ്പോഴോ ആയാലും നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൈ ചേട്ടനെ കൊണ്ട് നേരെ ബോട്സ്വാനയ്ക്ക് വണ്ടി കയറി. ബോട്സ്വാന എത്താൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ബോട്സ്വാന എത്തി. ബോട്സ്വാനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അവസാനം ആ ഒരു ദുഃഖവാർത്ത നമുക്ക് പറയേണ്ടി വന്നു ഷൈ ചേട്ടൻ്റെ അടുത്ത്. ഷൈ ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്നെ മാത്രമല്ല നിങ്ങളെയും നമ്മളെയും, നിങ്ങളെയെന്ന് പറയാൻ പറ്റില്ല, നമ്മളെയും എല്ലാവരെയും എന്റർടൈൻമെന്റ് ചെയ്യിച്ചു. പിന്നെ കുറെ പേര് നമ്മുടെ കമന്റ് ചെയ്തു ഷൈ ചേട്ടനെ കുറെ പണിയെടുപ്പിച്ചു, ഷൈ ചേട്ടൻ എല്ലാം ചെയ്യണേന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെയ്യണേട്ടാ. ഷൈചേട്ടൻ എന്താ പറയുക, ഷൈചേട്ടൻ അടിപൊളിയായിരുന്നു. ഷൈചേട്ടൻ പക്ഷേ വേറെ ഒന്നും രാജ്യം നമുക്ക് എനിക്ക് ഷൂട്ട് ചെയ്യണ കാരണം നമ്മുടെ ഷൂട്ടിങ്ങിൽ നമുക്ക് നിങ്ങൾക്ക് വിഷ്വല് തരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വല് മാക്സിമം നിങ്ങളൊക്കെ എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈചേട്ടൻ വണ്ടി ഓടിക്കണേ വേണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ള ആൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരില്ല. അതിപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഷൈചേട്ടൻ നമ്മൾ വിചാരിക്കുന്ന പോലെ വീഡിയോഗ്രാഫിയിലേക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ പഠിപ്പിച്ച അപ്പോൾ അതൊക്കെ പതുക്കെ ഷൈചേട്ടൻ ഓണായി വന്നോട്ടാ. ഷൈചേട്ടൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഷൈചേട്ടൻ പറഞ്ഞ മാനസികമായിട്ടും നമ്മളെ എല്ലാ ഞങ്ങളെപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് തെറി പറച്ചിലും തല്ലോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചേട്ടൻ്റെ അനിയൻ്റെ പോലെ എന്നെ ചേട്ടനും കവർ ചെയ്തു, ഞാൻ ചേട്ടനും കവർ ചെയ്തു. എല്ലാവരും രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നമീബിയ യാത്ര നടത്തി, നമീബിയ ബോട്സ്വാന യാത്ര നടത്തി.
ഷൈചേട്ടനെ ശരിക്കും നമ്മളെ ഒരുപാട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈചേട്ടനെ അത്രയധികം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഷൈചേട്ടൻ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റക്കുറച്ചല്ലേ. ഷൈചേട്ടനെ ഏറ്റവും വലിയൊരു യാത്രയ്ക്ക് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കാരണം ഷൈചേട്ടൻ നന്ദി പറഞ്ഞ് നിർത്തിക്കണില്ല. ഷൈചേട്ടൻ കമ്മിങ് ബാക്ക് ആണ്, വരും, അതൊക്കെ വരും. അപ്പൊ ഷൈചേട്ടൻ അവിടെ എത്തിയത് ഒരുപാട് പേര് ഷൈചേട്ടൻ എത്തിയ ക്ലിപ്പ് വേണം, എന്തായി വണ്ടി എന്തായി കപ്പിത്താൻ എന്തായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ ഇട്ട് തരാം. അപ്പോ ഷൈചേട്ടന് പ്രത്യേകം, ഷൈചേട്ടൻ ട്രാവൽസ് ഫാമിലിയുടെ പ്രത്യേകം നന്ദി. നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി നിങ്ങൾക്ക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷൈചേട്ടന് നന്ദി പറയണു. ഞാൻ പറയില്ല, ഞാൻ എനിക്ക് ഇനിയും നമ്മളവിടെ യാത്ര ചെയ്യണം, ആളോട് യാത്ര ചെയ്യണം. ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ ഈ ഓവർലാൻഡിങ് യാത്ര നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ഓവർലാൻഡിങ് യാത്രയുടെ ബുദ്ധിമുട്ടും സന്തോഷവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. അതന്നെ എന്നെ സംബന്ധിച്ചു, എന്നെ ഒരു യാത്രയെ സംബന്ധിച്ചോളം നിങ്ങളുടെ മുമ്പിലേക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് എത്തിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്, ഞാൻ പല സമയത്തും നമുക്ക് പൈസയുടെ സംഭവത്തിലൊക്കെ നമ്മൾ ഒരുപാട് ബാക്കൗട്ടായ കാരണം എനിക്ക് ആകെ വിഷമങ്ങൾ പല സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ എൻ്റെ അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ പല രാജ്യങ്ങളിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് റോഡ് ട്രിപ്പിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഞാൻ എത്രയും പെട്ടെന്ന് എത്തും, ഇപ്പോൾ എത്തില്ല, കുറച്ച് നേരത്തോളോ. എല്ലാവർക്കും വിളിച്ച് എന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിളിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. എൻ്റെ ഒരു അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺടാക്ട്സ്, നമ്മുടെ ഈ യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ള ഇങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ. ഈ ഇത്ര ദിവസം പിന്നെ നമ്മുടെ ബോട്സ്വാനയിലെ നമ്മുടെ മനുച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ചോപ്പീസ്, നമ്മുടെ രാമേട്ടൻ, രാമേട്ടനൊക്കെ നമ്മൾ അവിടെ നിന്ന് അവസാന സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തരാനും പിടിക്കാനായിട്ട് അവര് ഭയങ്കര ഒരു ഇന്റിമേറ്റ് ആയിട്ടല്ലേ സംസാരിക്കണേ. അവിടുത്തെ ചോപ്പീസ് ഫാമിലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നമ്മള് ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിനേക്കാളൊക്കെ വലിയൊരു ഒരു കോർഡിനേഷൻ അവിടെ എനിക്ക് ഫീൽ ചെയ്തു. അവരുടെ വർക്കിംഗ് അവരെല്ലാവരും, ഇപ്പൊ ഈവൻ നമ്മൾ സിംബാബ്വേയിലായാലും നമ്മൾ ശ്രീതിന്റെ അടുത്ത് പോയപ്പോഴും ചോപ്പീസിന് വലിയൊരു ഒരു കോർഡിനേഷൻ പവർ പ്രത്യേകം ഉണ്ട്. എനിക്ക് ലുല്ലുവിനെ നമ്മളങ്ങനെ ചെറുതും വലുതും പറഞ്ഞു, എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. അത് കാരണമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ ആ ഒരു കോർഡിനേഷൻ കണ്ടപ്പോൾ. ചോപ്പീസ് ശൃംഖലയ്ക്കും രാമേട്ടനും എല്ലാവർക്കും പ്രത്യേകം നന്ദി. എന്നെ ബോട്സ്വാനെ ഇവിടെ വരെ എത്തിച്ചത് ഭയങ്കര സന്തോഷമുണ്ടായി. അവസാനമായപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ, എനിക്ക് ആകെ വയ്യാണ്ടായി. നമ്മൾ എന്താ പറയുക, നമീബിയയിൽ ഈ യാത്ര വലിയൊരു യാത്ര നടത്തിയപ്പോൾ നമ്മൾ ടെൻറ്റിൽ കിടന്നുണങ്ങലും രാവിലെ നേരത്തെ എനിക്കിലും മഞ്ഞുകൊള്ളലും ഇറങ്ങലും രാത്രി പുറത്തിറങ്ങലും പറഞ്ഞ ഭക്ഷണം കുക്കിയിലൊക്കെ ആയിട്ട് പനി എന്താ പറയുക, ബോഡി ഭയങ്കര ഡൗൺ ആയിരുന്നു. നമ്മൾ വേറെ നമുക്ക് ഫുഡും നല്ല രീതിയിൽ നമുക്ക് കയറേണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ വെള്ളം കുടിക്കാണ്ട് നമ്മൾ ഒരു ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ വെള്ളം കുടിക്കാത്ത ഒരു ചെറുറ്റ് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ പോയ സമയങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത ഒരു ദിവസം നീണ്ടുപോയി, ഒരു സോസേജുമൊക്കെ നിന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ യാത്രയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ പറയണം നിങ്ങളുടെ മുമ്പിൽ, അതൊക്കെ നമ്മൾ വേറെ സമയത്തായിട്ട് വരാം. ഇനിയും വലിയ യാത്രകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് എടുത്ത് പറയാമെന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ യാത്രയിൽ മൊത്തം എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് എൻ്റെ മെൻറ്റർമാരായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പ്രത്യേകം നമ്മൾ മെസ്സേജ് അയച്ചി. വേറൊരു ചേട്ടനുണ്ട്, അപ്പോൾ അവരെ ചേട്ടൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം അത് പറയുന്നില്ല. അപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ഫുള്ളായിട്ട് മെസ്സേജ് അയച്ചു. അതിൽ എല്ലാവരും എന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് പവർ ചെയ്തു. എന്താ പറയുക, നമുക്ക് വേണ്ടി ഒരു കോൾ സെൻ്ററിൽ കോൾ എടുക്കാൻ നിൽക്കണ പോലെയാണ് എല്ലാവരും. നമ്മൾ എന്തെങ്കിലും കേസിന് വിളിക്കുമ്പോഴായാലും ഹെൽപ്പിനായാലും ഹെൽപ്ഫുൾ എന്ത് കേസിനായാലും അവരെ വിളിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, അവരോട് ഒരുപാട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ റിലീഫാവും. നമ്മൾ പല സമയങ്ങളിലും തീരുമാനം എടുക്കാനായിട്ട് ആകെ ബ്ലറായി നിൽക്കുന്ന ചില സമയങ്ങളൊക്കെ ഈ യാത്രയിൽ ഉടനീളമുണ്ടായിരുന്നു, ഒരു സമയത്തില്ല. അപ്പോൾ ഈ ഒരു ഈവൺ എൻ്റെ വൈഫ്, ഈ മെൻഡർമാർ എൻ്റെ വൈഫ് അടക്കണ്ടോ, വൈഫും ചേട്ടനും ബസ്സേജൊക്കെയാണ് നമ്മളെ ഈ ഒരു എന്നെ താളത്തിൽ കൊണ്ട് നിർത്തിയത്. നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തി. നമ്മുടെ ഒറ്റയ്ക്കുള്ള മൈൻഡ് പവറല്ല നമ്മൾ ഈ യാത്ര സക്സസ് ആവാനായിട്ടും ഇത്രയും സക്സസ് ആവാനായിട്ട് കാരണം നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സുഹൃത്തുക്കളും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന എന്നെ നയിച്ച എല്ലാവർക്കും, നിങ്ങളാണ് എന്നെ കൊണ്ടുപോയത്, നിങ്ങളാണ് എന്നെ ഏറ്റെടുത്തത്. ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു 500,000 താഴെയുള്ള ഈ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിലേക്ക് നിങ്ങളെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. എന്നെ ഹെൽപ്പ് ചെയ്യണ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ യാത്രയിൽ ഒരുപാട് പേര് എന്നെ ഡൊണേറ്റ് ചെയ്യാൻ, ഒരുപാട് പേര് ടിക്കറ്റ് ആയാലും യാത്രകളിലായാലും സ്പോൺസർഷിപ്പ് ആയാലും നമുക്ക് വേറെ പരസ്യങ്ങളും സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ യാത്രയിൽ. അത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കേരള ട്രിപ്പ് ചെയ്തു. അപ്പോഴേക്കും ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സ്പോൺസർഷിപ്പുകൾ ഇവിടെ നിന്ന് എന്താ പറയുക, ഓരോ കമ്പനികളും റിസോർട്ടുകളൊക്കെ വിളിക്കുമ്പോൾ അവരെ വിളിച്ച് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ നിന്ന് റഷ്യൻ വിസ എടുത്താണ് ദുബായിക്ക് പോയി. അപ്പോൾ സ്പോൺസർഷിപ്പുകളും നമ്മളവരെ കുറപ്പ് പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കഫെ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദുബായ് ട്രിപ്പിൽ, ദുബായിക്ക് പോയപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കഫെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് വളരെ കുറവായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു യൂട്യൂബർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 6 മാസം താമസിച്ച് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ
ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നമ്മുടെ യാത്രയുടെ ഉടനെയുള്ള സംഘം ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, നിങ്ങൾക്കറിയാലോ ഈ വ്യൂസും വെച്ച് ഇത്രയ്ക്കും വലിയ യാത്ര നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങളെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ എല്ലാവരും നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി നമ്മളെ ആടുകൾ എടുക്കണം, നമ്മൾ എൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ബേസ്ഡുള്ള പ്രൊമോഷൻസാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത്. എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ ദുബായിക്ക് പോണ സമയത്ത് ഡൽഹിയിലെത്തിയപ്പോൾ എന്നെ കേരളത്തിൽ ഒരുപാട് പേര് ട്രാവൽ മൂഡുള്ള കുറേ പ്രൊമോഷൻസ് കൊടുത്തത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ ക്ഷണിക്കണം, നമ്മൾ നല്ല ട്രാവൽ മൂഡിൽ അല്ലെങ്കിൽ ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിനി എന്താ പറയുക, ഷൈജോൻ്റെ ക്ലിപ്പ് ബാക്കിയുണ്ട്, ഷൈജോൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുതരാം. എന്താ പറയുക, അടുത്ത യാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. വലിയൊരു യാത്ര നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു, ചിന്തിക്കാൻ പോലും പറ്റാത്ത യാത്രകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കപ്പിത്താനായിട്ട് ഇറങ്ങുന്നുണ്ട്. കപ്പിത്താൻ ഏത് യാത്ര എപ്പോഴും നടക്കാൻ നമുക്കറിയില്ല. ഇപ്പോൾ കപ്പിത്താനായിട്ട് നമ്മൾ ഒരു ചെറിയ യാത്ര ആയിരിക്കും. ബിനോയ്ക്ക് ഇപ്പോൾ ബാഗിൻ്റെ സീസണാണ്, ലിഷോയ്ക്ക് ഇതേപോലെ ലിഷോയുടെ മൂന്നാമത്തെ ക്ലാവ് ഓണാവാൻ പോവാ. അപ്പോൾ അത് കാരണം ആ പ്രസവത്തിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് അവരും തിരി ബിസിയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളും എല്ലാവരും ബിസിയായിരുന്നു. ഞങ്ങളെന്തായാലും വീഡിയോയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ എപ്പിസോഡായിട്ട് വരും, കപ്പിത്താനെ കാണിക്കണം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത വലിയ യാത്ര ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വേറെ റേഞ്ചിൽ സാധനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ അതും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് ഹെവി സസ്പെൻസിലാണ് വരാൻ പോണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത് ഇത്ര മാത്രം, നമ്മുടെ ഇതിൽ പറഞ്ഞപോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യണം. പിന്നെ കുറവുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. മാറ്റങ്ങൾ വരുത്തണം, എൻ്റെ തൃശ്ശൂർ ഭാഷ വരുത്താൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ. ആ ഭാഷയിൽ മാത്രം ഒഴിച്ച് വീഡിയോഗ്രാഫിയിൽ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോഗ്രാഫി മാക്സിമമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്ത് കണ്ടന്റ് തപ്പി അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് വീഡിയോഗ്രാഫിയിലേക്ക് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണി കൂടുതൽ. നമ്മൾ വലുതാക്കി പറഞ്ഞതല്ല, നിങ്ങൾക്കൊരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ എഫേർട്ട് കറക്റ്റായിട്ട് അറിയുക. എനിക്ക് എടുക്കാൻ പറ്റിയ മാക്സിമത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ മാക്സിമം എടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, അല്ല ഞാൻ എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്തുകൊണ്ടാണ് അല്ല എന്നൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളും ഇഷ്ടപ്പെട്ട സംഭവങ്ങളും മാക്സിമം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് റീച്ച് കൂടും, നമ്മുടെ ചാനൽ ആൾക്കാരിലേക്ക് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തും. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ പുതിയ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയുടെ ഉള്ളിലേക്ക് ഈ സാധനം എത്തണം. അപ്പോൾ പുറമേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, നിങ്ങൾ ഷെയർ ചെയ്യണം, എല്ലാ സംഭവങ്ങളും ചെയ്യണം. അപ്പോൾ അടുത്ത വലിയ യാത്രകൾക്കുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ നടക്കുന്നത്. കപ്പിത്താനായിട്ടുള്ള യാത്രയുണ്ട്, ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ആരും പോവാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ അടിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അത് ഓണാവോ എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഫസ്റ്റ് ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടമൊക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, എല്ലായിടത്തേക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഏതാണ് ആദ്യ ഘട്ടം വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യും. പിന്നെ യാത്ര നമ്മൾ കഴിഞ്ഞ സമയത്ത് കേരള ട്രിപ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോയത് അപ്പോൾ എൻ്റെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞാലും ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില യാത്രകൾ അല്ലെങ്കിൽ യാത്രകൾ അങ്ങനെയാണ്, നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം യാത്ര ചെയ്യുന്ന ഒരിക്കലും നമുക്ക് ഉറപ്പറാമില്ല. നമ്മളൊരു തലേദിവസം തുടങ്ങിയിട്ട് രാവിലെ എനിക്കില്ല. അപ്പോൾ നമ്മളൊന്നിനും പ്ലാൻ ചെയ്തൊരു കാര്യമില്ല, എന്താണോ നമ്മുടെ മുമ്പിൽ വരണേ ആ രീതിയിൽ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ യാത്ര ചെയ്യുക. നമ്മളിപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അടുത്ത വെള്ളിയാഴ്ച കുട്ടിക്ക് പോകാന്നൊക്കെ പറയും, വ്യാഴാഴ്ച അത് മുടങ്ങി പോവും. അപ്പോൾ അതേപോലെ ഏത് സ്ഥലത്തേക്കാണ് എന്താണെന്ന് അറിയില്ല. എൻ്റെ താല്പര്യത്തിൽ എനിക്ക് ലോകം മൊത്തം കറങ്ങണമെന്നാണ്, ലോകം മൊത്തം യാത്ര ചെയ്യണമെന്നാണ്. യാത്ര ചെയ്യണത് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ എന്തായാലും കാണിക്കും. അതിന് ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രാക്ഷൻ വരണം. നമ്മൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന പോലെയല്ല. നമ്മളൊരു ഇൻട്രാക്ഷൻ. ഞാൻ ഈ ആഫ്രിക്കൻ യാത്രയാണെങ്കിൽ ലൈവ് വരാനും പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അത് നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഇനി ഫുൾ ആക്റ്റീവാണ്, നാട്ടിലെത്തുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആഫ്രിക്കൻ യാത്രയിൽ ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു മൊത്തം. നമ്മൾ വൈകിട്ട് വണ്ടി ഒതുക്കുക, ടെൻ്റെ കയറി കിടന്ന് ഉറങ്ങുക, വേറെ ഒന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനോ ഇരിക്കാനോ റീൽസ് എൻ്റെ അടുത്ത് ഒരുപാട് റീൽസ് എടുത്തുകൊണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നീ ഓണാക്ക്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തന്നെ ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അപ്ഡേഷൻസ് ആയിട്ടുള്ള ഫോട്ടോസും പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമ്മൾ അതിലാണ്, നമ്മുടെ നല്ല നല്ല ഫോട്ടോസൊക്കെ അതിലിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഞാൻ പറയാൻ മറന്നു കേട്ടോ, നമ്മുടെ ആൻഡ്രോയ് ചേട്ടനെ പറയാൻ മറന്നു. ഈ ലാപ്ടോപ്പിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആൻഡ്രോയ് ചേട്ടൻ, കേപ്പ് ടൗണിലുള്ള ആൻഡ്രോയ് ചേട്ടൻ, ആഫ്രിക്കൻ ഇൻസൈറ്റ് ഉള്ള ചാനൽ, നമ്മുടെ ചാനലുണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ വിളിച്ച് ഇതേപോലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ ആക്സസറീസിൻ്റെ ഒക്കെ പരിപാടികളാണ്, ഹാർഡ്വെയർ സംഭവങ്ങളൊക്കെ ഉള്ള ഇതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഒരു ലാപ്ടോപ്പ്, സെക്കൻഡ് ഒരു പഴയ ലാപ്ടോപ്പാണ്. പക്ഷേ ആ ലാപ്ടോപ്പിന് പുതിയ ലാപ്ടോപ്പിനെക്കുള്ള വിലയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യാത്രയിൽ ഉടനെയുള്ള കോപ്പി ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആൻലിയുടെ ഒരു ലാപ്ടോപ്പ് സൗത്ത് ആഫ്രിക്ക വെച്ച് തന്നു. ഇതാണ് ലാപ്ടോപ്പ്, ഒരു കമ്പനിയുടെ HP ഒരു ലാപ്ടോപ്പ്, നല്ല ലാപ്ടോപ്പായിരുന്നു.
ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ലാപ്ടോപ്പാണ്, പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അത് 500% നമുക്ക് ഉപയോഗിച്ചു ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ചേട്ടൻ പ്രത്യേകം ഇല്ല, ഞാൻ എടുത്തു പറയണു, ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. ആ ഒരു സമയത്ത് പൈസ പോയിട്ട് ഒരു സംഭവം നമ്മുടെ ഉണ്ടായ സമയത്തിന് ഇതൊക്കെ ദേവദൂതന്മാർ ദൈവം ഭൂമിയിലേക്ക് അടിയിലേക്ക് ഇറങ്ങി തരണ പോലെയാണ് നമുക്ക് ലാപ്ടോപ്പ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് സഹായങ്ങളുണ്ട്, അത് ഞാൻ പലവരും എപ്പിസോഡിലൊക്കെ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്, അപ്പൊ നമ്മള് നിർത്തുന്നു. ഷൈ ചേട്ടന്റെ ഒരു നന്ദി പറച്ചിലും കൂടി ഉണ്ട്, ഈ എപ്പിസോഡ് നമ്മൾ നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് ഗംഭീര, പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ എപ്പിസോഡുകളായിരിക്കും. അമ്മയുടെ കൂടിയും ഫാമിലി ഒക്കെ അടിച്ചിട്ട് ടൂറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലൈഫ് സ്റ്റൈൽ എപ്പിസോഡായിട്ട് ഒരു കുറച്ച് എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് പോകാം. അത് കഴിയുമ്പോഴേക്കും ചിന്തിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുയോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുയോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. അങ്ങനെ സേഫായിട്ട് തിരിച്ചെത്തി കേട്ടോ, വീട്ടിലെത്തി, പിള്ളേരെ കണ്ട സന്തോഷം. സിയാനെ എങ്ങനെയുണ്ടായിരുന്നു? നോക്കട്ടെ. ഓക്കെ, ഞാൻ തിരിച്ച് സേഫായി വീട്ടിലെത്തി എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഫാമിലിയുടെ അടുത്തെത്തി, എല്ലാം സന്തോഷകരമായിട്ട് നടന്നു, യാത്രയൊക്കെ സേഫായിരുന്നു. നമ്മൾ അവിടുന്ന് പറഞ്ഞ് പിരിഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടാവായിരിക്കും, ഞാൻ ബോട്സ്വാനയിലെ ഗബ്രോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാൻഡോയെ സേഫായിട്ട് മലയാളികളുടെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ യാത്ര തുടർന്നത്. ഏതാണ്ട് ഒരു 18 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു, ബോർഡർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് പോന്ന് ഞാൻ ബ്ലൂഫണ്ടൈനിൽ വന്ന് കിടന്നു. അത് ഹാഫ് വേ വന്ന്, ഹാഫ് വേ അല്ല, ഒരു 800 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബ്ലൂഫണ്ടൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്തു. അതിന് ശേഷം അവിടുന്ന് പിന്നെ 1100 കിലോമീറ്ററോളം ഉണ്ട് കേപ് ടൗണിലേക്ക്. കേപ് ടൗണിലെത്തി പിള്ളേരെയൊക്കെ കണ്ടു, സേഫായിരുന്നു. ഒരു നിങ്ങളോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ നല്ല മെസ്സേജസ് വായിക്കാനിടയായി. എല്ലാ സപ്പോർട്ടും, ഞങ്ങളുടെ രണ്ടുപേരെയും കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അറിഞ്ഞു സന്തോഷം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടുവേണ്ടിയാണ് ഇത്രയും വലിയൊരു യാത്ര ഞങ്ങൾക്ക് മനോഹരമായിട്ട് തീർക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു ഫ്യൂവലിൻ്റെ കാര്യം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, പെട്രോൾ അടിക്കുന്ന കാണിച്ചില്ല, ഡീസൽ അടിക്കുന്ന കാണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ വണ്ടിക്ക് ഇതുപോലത്തെ ഓവർലാൻഡിങ് വണ്ടികൾക്ക് 2 ടാങ്കുണ്ട്, ഒരു റിസർവ് ടാങ്കുണ്ട്, 1055 പിന്നെ ഒരു 65 ഉണ്ട്. അപ്പോൾ ഒരു 110-120 ലിറ്ററോ മറ്റോ ഡീസൽ കൊള്ളും. അത് ഒറ്റ പ്രാവശ്യം ഫില്ല് ചെയ്താൽ നമുക്ക് ഒരു 1200 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊരു കാര്യമാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒറ്റൊരു കാര്യം, വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ആൾക്കാർ ചോദിച്ച ഒരു കാര്യം, രണ്ടാമതൊരു കാര്യം, ബമ്പറിൻ്റെ കാര്യം എന്തായിരുന്നു? ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ഫുൾ കവർ ഇൻഷുർ എടുത്തായിരുന്നു. ആ ഫുൾ കവർ ഇൻഷുർ എടുത്തതുകൊണ്ട് തന്നെ ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, അതിനൊരു അഡ്മിൻ ഫീ ആയിട്ട് ഒരു ഇവിടുത്തെ $850 റാൻഡ് കൊടുക്കേണ്ടതായിട്ട് മാത്രമേ വന്നുള്ളൂ. അത് 4500 രൂപയേ ആയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റി. അതർവൈസ് ഞാൻ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തു, അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് പഴയ രീതിയിൽ കപ്പിത്താനെ തിരിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയുണ്ട്, ഒരിക്കൽ കൂടി നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. ഇനിയും ഞങ്ങൾക്ക് തുടർന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് യാത്രകൾ ചെയ്യും, എപ്പിക്കായിട്ടുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന വർഷം. അതോടൊപ്പം തന്നെ ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളെ കൂടെ കാണിക്കാം. താങ്ക്സ് ഫോർ എവറിത്തിങ്. ഞാൻ എൻ്റെ അഭാവത്തിൽ വീട് നന്നായി മെയിൻറ്റെയിൻ ചെയ്തു. നമ്മുടെ ബോയിനെയൊക്കെ എന്താ പിള്ളേർ രണ്ടുപേരെയും നന്നായി നോക്കുകയും ഇത്രയും ദിവസം ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന എല്ലാവർക്കും നന്ദി. കുടുംബത്തിനോട് പ്രത്യേകിച്ച് നന്ദി. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും നന്ദി. സാൻഡോ, മിസ് യു. സാൻഡോ, നമ്മൾ തമ്മിലുള്ള മെമ്മറികൾ എന്നും അത് നിലനിൽക്കും. ഒത്തിരി വിഷമമായി പിരിയുമ്പം, എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെ വന്നേനെ. ഇതുപോലെ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റി ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ്. സി യു സൂൺ. ടേക്ക് കെയർ.